Pariksha Vaigiyathinethire, Navamadhyamangalude Prathikaricha Vidyarthiye, College-il ninnu Purathaki, Kanjirappalli, Amal Jyothi Engineering College-ile, Matthew Eliasineyanu, Management Pirichuvittathu, TC Vaangiyillenkil, Makante Shavashareeram Kaanendi Varumennu, Management Bheeshanipeduthiyathayum, Mathavu Madhyamangalode Paranju. University-ku ethire oru post ittu, appam pitte divasam njan ravile delete cheythu, adinethire avaru vilichu, college-il ninnu vilichu, enne kaananam ennu paranju njan vilichathu, njangal chennu, chennu kazhinjittu avaru ഇങ്ങനെ അമ്മയോട് കുറേ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞ് പുറത്താക്കുക എന്ന് പറഞ്ഞു. അപ്പം താടിയും വളഞ്ഞ് മുടി അവർ പറഞ്ഞാൽ വെട്ടിയിട്ട് വാ. അപ്പം അമ്മ കുറേ കരഞ്ഞ് ആക്കരുത്, കാരണം അവസ്ഥ വീട്ടിൽ അപ്പം മരിച്ചുകൊണ്ട് അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു. ഇത് കോട്ടയം നാട്ടകം സ്വദേശി മാത്യു എലിയാസ്. 2015-ലാണ് ഗവൺമെൻറ് സീറ്റിൽ യോഗ്യത നേടിയ മാത്യു എലിയാസ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് പ്രവേശനം നേടിയത്. ആദ്യ രണ്ട് സെമസ്റ്റർ പരീക്ഷയിൽ 70% മാർക്കോടെ മാത്യു മുഴുവൻ വിഷയങ്ങളും പാസായി. മൂന്നാം സെമസ്റ്റർ പരീക്ഷ വൈകിയതോടെ ശാസ്ത്ര സർവകലാശാല വിസിക്കെതിരായി വിദ്യാർത്ഥികൾ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. ഇതിനെ പിന്തുണച്ച് മാത്യു എലിയാസും രംഗത്ത് വന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കോളേജ് അധികാരികൾ വിദ്യാർത്ഥിയുടെ മാതാവിനെ വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തിയ ശേഷം ടി സി നൽകി പറഞ്ഞയക്കുകയായിരുന്നു. ഇപ്പം അമ്മ ജീവനോട് കൊണ്ടുപോകുകയാണെങ്കിൽ മകനെ കാണാം. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് എൻ്റെ ബോഡി ശരീരം പോലും കാണാനായിട്ട് അമ്മയ്ക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ വിശ്വാസം, ഞാൻ പറഞ്ഞ എൻ്റെ മകന് വേറെ രീതിയൊന്നുമുള്ള മകനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മയുടെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും കോളേജ് വിടുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അകാരണമായി പുറത്താക്കിയതോടെ പിതാവ് നഷ്ടപ്പെട്ട മാത്യുവിൻ്റെ തുടർ പഠനവും പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ടി സിയിൽ ഒപ്പിട്ട പ്രിൻസിപ്പൽ പ്രതികരിച്ചത്. ഇതൊരു മാത്യുവിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത്തരത്തിൽ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ നിരവധി വിദ്യാർത്ഥികളെയാണ് അമൽജ്യോതി മാനേജ്മെൻറ്റ് മുൻപും പുറത്താക്കിയിട്ടുള്ളത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോട്ടയം.